ഇന്ന് ചെയ്തെടുക്കുന്നത് ഒരു ലൈമിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണിത്. പിന്നെ ഈ ലൈം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൂൾബാറിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുമാണ്. അതേ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടാണ് ഈ ലൈം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. ലൈം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ലൈമിൻ്റെ കളറ് നമുക്ക് ഇതിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നാല് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ലോണം അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്നും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൈം സെർവ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ നോമ്പുകാലത്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.